വളരെ അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുക്കുന്നത്. ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ ഒരു ഉത്തമ സമൂഹം, ഖുർആനിൻ്റെ ഭാഷയിൽ ഹൈറു ഉമ്മത്ത്, ഒരു ഉത്തമ സമൂഹമാക്കി മാറ്റുന്നതിന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വിശേഷണം നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വഭാവം. അല്ലാതെ കുറേ ബഹളങ്ങൾ, കുറേ എന്തെങ്കിലും താൽക്കാലികമായി ജനങ്ങളെ ആകർഷിക്കുന്ന പ്രമേയങ്ങൾ, മുദ്രാവാക്യങ്ങൾ, അതൊന്നുമല്ല മനുഷ്യ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്ന ധാർമ്മിക പ്രസ്ഥാനങ്ങൾ ലക്ഷ്യമായി കരുതേണ്ടത് എന്നതാണ് ആദ്യമായി ഞാനിവിടെ സമർത്ഥിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തെ വിശേഷിപ്പിക്കുന്നത് കുന്തും ഹൈറ ഉമ്മ, ഇവിടെ നിങ്ങൾ കേട്ടു, നിങ്ങൾ ഉത്തമ സമൂഹമാണ്. ഒരു ഉത്തമ സമൂഹത്തിൻ്റെ സ്വഭാവവും പ്രവൃത്തിയും അംഗീകാരവും സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് ആ ദൗത്യ നിർവഹണത്തിന് ഒരുങ്ങിപ്പുറപ്പെടുന്ന സംഘടനകൾക്ക്, സമൂഹങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് എന്നാ പറയാം. ഈ പ്രസ്ഥാനം പുതിയതല്ല. ഇവിടെ വിഷയങ്ങൾ വെച്ചുകൊണ്ട് എനിക്ക് ശേഷം വളരെ പ്രഗത്ഭരായ അവതാരകന്മാരുണ്ട്. അവരൊന്നൊന്നായി ആ കാര്യങ്ങൾ നിങ്ങളോട് പറയും. പക്ഷേ ഇത് സംഘടിപ്പിക്കുന്ന ഈ മഹാപ്രസ്ഥാനം അത് എന്തിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടു, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ദൗത്യം, ഈ കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ അത് വരുത്തിയ സ്വാധീനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് അല്പം വിവരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായും മതപരമായും സാമൂഹികമായുമെല്ലാം ഒട്ടേറെ കൂട്ടായ്മകളുണ്ട്. അത് ഈ സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിന് അനിവാര്യമായ താൽക്കാലികമായ സംവിധാനങ്ങളാണ്. അതിലെല്ലാവരുടെയും വിശ്വാസം ഒന്നാകാനല്ല, എല്ലാവരുടെയും മതധർമ്മങ്ങൾ, മത കർമ്മങ്ങൾ ഒന്നാകാനല്ല, എല്ലാവരുടെയും ജീവിതശൈലി ഒന്നാകാനല്ല. മനുഷ്യൻ വൈവിധ്യത്തിലാണ് അവർ ജീവിക്കുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ആദർശങ്ങൾ, ആശയങ്ങൾ, പ്രവർത്തന രീതികൾ എല്ലാം ലോകത്ത് മനുഷ്യനുണ്ടായ അന്ന് മുതൽക്ക് തന്നെ സമൂഹത്തിലുണ്ട്. അത് വെറുപ്പോടുകൂടെ കരുതി ആരും വിജയിക്കാൻ അവർക്ക് കഴിയുകയില്ല. അത് പ്രകൃതി നിയമമാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, വ്യത്യസ്ത വീക്ഷണങ്ങൾ എല്ലാം ഉണ്ടാകും. അതിനെ സഹിക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഒരു പ്രബോധകനും വിജയിക്കാൻ കഴിയുകയില്ല. അത് മനസ്സിലാക്കണം. ഈ സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങൾ, ഇതിൻ്റെ വിവിധമായ ഭാവങ്ങൾ, അവരുടെ വിശ്വാസത്തിലെ വൈവിധ്യം, അവരുടെ കർമാനുഷ്ഠാനങ്ങളിലുള്ള വ്യത്യസ്തത, ഇതൊന്നും അംഗീകരിക്കാതെ അസഹിഷ്ണുതയോടുകൂടെ സങ്കുചിത വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യനും സമൂഹത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതൊരു സത്യമാണ്. കുറേ വികാരജീവികളാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. അവരുടെ വിശ്വാസം, അവരുടെ ആദർശം, അവരുടെ തത്വം അവർ പറയുന്നത് പോലെ ലോകത്തെല്ലാവരും സ്വീകരിക്കണം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്വം ലോകത്ത് വല്ലതുമുണ്ട്. നേരെ മറിച്ച് ഈ വൈവിധ്യങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് നന്മയുടെ മാർഗത്തിൽ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ, അതുൾക്കൊള്ളുന്ന മനുഷ്യൻ്റെ ധർമ്മമതാണ്.
അതാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഉത്തമ സമൂഹമാണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രാകൃതമായ വിശ്വാസങ്ങളും സങ്കുചിതത്വവും മറ്റുള്ളവരോട് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒന്നും പൊറുക്കാനും സഹിക്കാനും സാധിക്കാത്ത ഒരാളുകൾക്ക് ഹൈറു ഉമ്മത്തിൻ്റെ ഉത്തമ സമൂഹത്തിൻ്റെ ഭാഗമാകാൻ സാധ്യമല്ല. ഒരു ഉത്തമ സമൂഹം എവിടെ അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നുവോ അവിടെ ആദ്യമായി മനുഷ്യൻ അംഗീകരിക്കണം, അവൻ്റെ സ്വതന്ത്രമായ ചിന്ത അംഗീകരിക്കണം, അവൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കണം, അവ തമ്മിലുള്ള ആരോഗ്യകരമായ സംവാദമാണ് മതദർശനങ്ങളിലും ഇവിടുത്തെ മറ്റ് കാഴ്ചപ്പാടുകളിലുമുള്ളത്. ഒന്ന് മറ്റൊന്നിനെ വിഴുങ്ങാനും അടിച്ചമർത്താനും ശ്രമിക്കുന്ന ഒരു കാലം വന്നാൽ അവിടെയാണ് സമാധാന ഭംഗമും സംഭവിക്കുന്നത്, അവിടെയാണ് ലോകത്ത് സമാധാനമില്ലാതാകുന്നത്. ഇത് ലോക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ലോകത്ത് എന്തിനാണ് ഇത്രയധികം പ്രവാചകന്മാർ വന്നത്? നമ്മളെ പവിത്രമായ ഒരേ ആശയം മനുഷ്യ കുലത്തിൻ്റെ തുടക്കം മുതൽക്ക് ലക്ഷത്തിലധികം പ്രബോധകന്മാർ പ്രബോധനം ചെയ്തു. എന്തേ അതിൻ്റെ ആവശ്യം? ഏതെങ്കിലും ഒരു പ്രവാചകനെ പറഞ്ഞ് സമൂഹത്തിന് അത് വിട്ടുകൊടുത്ത് കാലാകാലങ്ങളിൽ അത് വിശദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആവർത്തനങ്ങൾ പോരാ. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ, വ്യത്യസ്ത സമൂഹങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ കാലഘട്ടത്തിനനുസരിച്ച് അവരെ ബോധവൽക്കരിക്കാൻ, അവരെ ഉത്തമ പൗരന്മാരാക്കി വരുത്താൻ അവരിൽ നിന്ന് തന്നെ പ്രബോധകരുണ്ടാകണം, പ്രവാചകന്മാരുണ്ടാകണം. ഓരോ സമൂഹത്തിലും പ്രവാചകന്മാരെ അയച്ചതിൻ്റെ, നിയോഗിക്കപ്പെട്ടതിൻ്റെ രഹസ്യം അതാണ്. അങ്ങനെ ലോകത്ത് നന്മകൾ ആവർത്തിക്കപ്പെട്ട് പ്രസംഗിച്ചുകൊണ്ട് ബോധവൽക്കരണം നടത്തിക്കൊണ്ട് കൈമാറിക്കൊണ്ട് നിലനിൽക്കണം. ആ ദൗത്യമാണ് ഇവിടെ നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച്. അതും ഒരു കാര്യം പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തെ അറിയപ്പെടുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളയിടത്തൊക്കെ വിവിധ പേരുകളിൽ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗങ്ങൾ എന്നല്ലാതെ, ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിഭാഗം എന്നല്ലാതെ മറ്റൊരു പുതിയ എന്തെങ്കിലും ഇവിടെ അവതരിപ്പിക്കാനുള്ള സംഘടനകളല്ലേ ഇത്? ഏതിനും കാലാകാലമായി ജീർണതകൾ സംഭവിക്കും. ഏത് കാര്യങ്ങളും, ഒരാളിപ്പോൾ ഇവിടെ വന്ന് ഒരു ചെയറിൽ ഇരിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ പൊടി തട്ടുക, ഒന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യമാണ്. അവിടെ എന്തെങ്കിലും മാലിന്യങ്ങൾ, എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും ജീർണത അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. അത് സ്വാഭാവികമാണ്. ഉപയോഗിക്കാതെ കടന്നാൽ ആ സ്ഥലത്ത് അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. എവിടെയും അങ്ങനെ തന്നെയാണ്. നിരന്തരമായ ബോധവൽക്കരണം ഒരു സമൂഹത്തിൽ നടത്തിയാൽ മാത്രമേ ആ സമൂഹത്തെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ വിവിധ പ്രവാചകന്മാർ വന്നത്. ലോകത്ത് പ്രവാചകന്മാരെ അയക്കാത്ത ഒരു പ്രദേശവും ഉണ്ടായിട്ടില്ല എന്നാണ് ദൈവീക വചനം. ഒരു പ്രദേശവും ഉണ്ടായിട്ടില്ല. ആ പ്രദേശത്തേക്ക് ഒരു മുന്നറിയിപ്പുകാരൻ, ഒരു നദീറിന് അയക്കാത്ത ലോകത്ത് ചരിത്രത്തിൽ ഒരു പ്രദേശവും ഉണ്ടായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒട്ടധികം പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശമാകും ഇത് എന്നാണ് നമുക്ക് ഈ ഖുർആനിക വചനത്തിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ കാല ഇവിടെ ധർമ്മങ്ങൾ, ഇവിടെ ഉള്ള ഉത്തമ സ്വഭാവ ഗുണങ്ങൾ, പെരുമാറ്റ രീതികൾ, സാമൂഹ്യ ജീവിതത്തിൻ്റെ ബാധ്യതകൾ, ഇതെല്ലാം ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ അത് മതദർശനങ്ങൾ നൽകിയതാണ്. അതിനെ വികലമാക്കുകയും വികൃതമാക്കുകയും ചെയ്യുന്നത് പിന്നീട് അതിൻ്റെ അനുയായികളാണ്. ദീർഘകാലം വരുമ്പോൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു സമൂഹത്തിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന പൗരോഹിത്യം, അവിടെയാണ് പൗരോഹിത്യം വരുന്നത്, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. പുരോഹിതന്മാർ അങ്ങനെ ഉണ്ടാകുന്നതാണ്.
സാധാരണ ഓരോരുത്തരും ബോധവാന്മാരാകുന്നതിന് പകരം ഒരു വിഭാഗം ആളുകൾ ഇത് കൽപ്പിക്കുന്നവരും മറ്റവരനുസരിക്കുന്നവരുമായി ഈ ധർമ്മപ്രബോധന രംഗത്ത് സംഭവിക്കാൻ പാടില്ല. ഓരോരുത്തരെയും ബോധവൽക്കരണമാണ്. ഇവിടെ ഒരു പ്രത്യേകതയും പ്രവാചകൻ പറഞ്ഞതുപോലെ, പ്രവാചകൻ വന്നത് അറബി ഭാഷയിലാണ്, അതുകൊണ്ട് അറബികൾക്ക് പ്രാധാന്യമുണ്ട് എന്ന ചിന്ത അറിയാതെ അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ വന്നേക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതേപ്രകാരം ലോകത്ത് മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നത് ഓരോ പ്രദേശത്തെ കാലാവസ്ഥകളും പ്രത്യേകതകളും അനുസരിച്ച് വർണ്ണങ്ങളിൽ വ്യത്യാസമുണ്ടാകാറുണ്ട്. വെള്ളക്കാരൻ്റെ അവൻ്റെ തൊലി വെളുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം എന്തെങ്കിലും ഔന്നിത്യമുണ്ടോ? ഇല്ലെന്ന് പ്രവാചകൻ പാടെ നിഷേധിച്ചു. നിങ്ങൾ ഓർക്കണം, ഒരു പ്രാധാന്യവുമില്ല. ല ഫദല ലി അറബിയൻ അലാജമീൻ വലി അബിയല അലാസ്വദ. കറുത്തവനേക്കാൾ ഇന്നും നിങ്ങൾ നോക്കുക, ഏറ്റവും പരിഷ്കൃത കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ, അതിനൊന്നും ഒരു അർഹത ഇന്ന് നമുക്കില്ല. കാരണം പിഞ്ചോമനകളടക്കം 25,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കമുള്ള ആളുകളെ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ക്രൂരമായി ഹിംസിക്കപ്പെടുന്ന പലസ്തീനിലെ അനുഭവം നമുക്കറിയാം. ആരാണ് അവരോട് ഇത് നിർത്തണമെന്ന് പറയാനുള്ളത്? അത് ലോകത്തെ ഏറ്റവും നാഗരികതയും സംസ്കാരവും വളർച്ചയുമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംഘടനകളുടെ കൂട്ടായ്മയായ UNO ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ്. പക്ഷേ യുണൈറ്റഡ് നേഷൻസിൻ്റെ 99% അംഗങ്ങളുടെയും അഭിപ്രായം ഒരു വശത്തും അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭീകരമായ ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു രാഷ്ട്രം മറുഭാഗത്തുമാണെങ്കിൽ അതാണ് ഐക്യരാഷ്ട്രസഭയിൽ വിജയം നേടുന്നത്. നിങ്ങൾ ഓർക്കണം, എത്ര വികൃതമായ ഒരു ഭാവമാണത്. ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും വീറ്റോ ചെയ്യാൻ ഏത് നന്മയുടെയും ഏത് കാലഘട്ടങ്ങളിലും ആ അധികാരം അവർക്ക് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ലോകസംഘടന എന്തിനു നമുക്ക്? ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം സ്വീകരിക്കാനാണ്. ആ ഭൂരിപക്ഷത്തെ അംഗീകരിക്കാത്ത വീറ്റോ അധികാരം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ലോകസംഘടനകൾ? എത്ര ദിവസങ്ങളായി ലോകം മുഴുവൻ ഈ കിരാതമായ നടപടിയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുകയും ഫലസ്തീനിലെ പാവങ്ങളുടെ രക്തം ചിന്തൽ, അതിക്രൂരമായ കുട്ടികളെ പിഞ്ചോമനകളെ ചതച്ചരക്കുന്ന അതിഭീകരമായ ചരിത്രത്തിലെ ഏറ്റവും കുടിലമായ സംഭവങ്ങൾ ഇന്നൊരു സാധാരണ വാർത്തയിലേക്ക് വന്നിരിക്കുന്നു. തലക്കെട്ടുകൾ പോയി, പേജുകൾ മാറി, അവസാന പേജുകളിലേക്കൊക്കെ പോയി, ഇടയിൽ ഉൾക്കൊള്ളിക്കുന്നതായി ഇന്ന് 114 മരണം, ഇന്നലെ 148 മരണം. ഈ മനുഷ്യനെ ഒരു ദുശക്തി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരുണ്ടിത് പാടില്ലെന്ന് പറയാൻ? അപ്പോൾ നമ്മൾ നാഗരികതയും വളർച്ചയും എല്ലാം നമുക്കുണ്ടെന്ന് പറയുന്നത് സങ്കല്പമാണ്. അതില്ല. ഇന്നും സ്വേച്ഛാധിപത്യങ്ങളാണ് ലോകത്ത് ആധിപത്യം വാഴുന്നത്. ആ ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ധർമ്മസമരം നടത്തുന്നത്. മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ സംസ്കരിക്കപ്പെടണം, മനുഷ്യനെ നല്ലവനാക്കി മാറ്റണം. ഈ ദൗത്യം വിശ്വാസരംഗത്തുള്ള ജീർണതകളാണ് ആദ്യം അതിനെ നശിപ്പിക്കേണ്ടത്. അന്ധമായ വിശ്വാസങ്ങൾ, യാഥാസ്ഥികമായ വിശ്വാസങ്ങൾ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യനെ എല്ലാം രണ്ടായി കാണുന്ന ആ ചിന്തക്ക് പകരമായി ഇന്ന ഖലഖക്കും മിൻ ദിക്രിൻ ഉൻസ തജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഉജ്ജ്വലമായ ഒരാശയമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടാണ്, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് നിങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ളത്. ആദ്യ പിതാവിനെ ആദ്യ മാതാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ജന്മം നൽകിയത്.
ഭൗതിക ജീവിതത്തിലുള്ള തിരിച്ചറിവിന് വേണ്ടി നിങ്ങൾ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളും എല്ലാമായി മാറിയിട്ടുണ്ട്. അതൊന്നും ദൈവത്തിൻ്റെ രംഗത്ത് അംഗീകരിക്കപ്പെടുന്നതല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരേ രക്തം, ഒരേ മാംസം, ഒരേ മാതാപിതാക്കളുടെ മക്കൾ. ഇത്ര മഹത്തായ ഒരു ദൗത്യം പറയാൻ എന്തിനു നാം മടിച്ചു നിൽക്കണം, ബാക്കി നിൽക്കണം? അവിടെ മതത്തിൻ്റെ വിശ്വാസങ്ങൾ വ്യത്യസ്തമായിരിക്കാം, ആ പലതും നമുക്ക് വ്യത്യസ്തമായിരിക്കാം, പക്ഷെ മനുഷ്യനെ ഒന്നായി കാണണം. എല്ലാവരുടെയും രക്തം ഒന്നാണ്. ഈ നിനക്കുള്ള ഒരു ലോക കുടുംബത്തെയാണ്. എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്, അവർ രക്തബന്ധമുള്ളവരാണ് എന്ന് സമർത്ഥിക്കുന്ന അതിമഹത്തായ ഒരാശയമാണ് ഇസ്ലാം മനുഷ്യൻ്റെ മുന്നിൽ പറയുന്നത്. എങ്ങനെ വർഗീയവാദിയാകും? എങ്ങനെ അവരനോട് വെറുപ്പുണ്ടാകും? എങ്ങനെ അവൻ്റെ രക്തത്തിന് ദാഹിക്കും? ഇതിനൊക്കെ എതിരുള്ള വിശാലമായ ദൈവികമായ സന്ദേശമാണ്, നിങ്ങൾ ഒരൊറ്റ സമൂഹമാണ്, രക്തബന്ധമുള്ള സഹോദരി സഹോദരന്മാരാണ് എന്ന ആശയം. അത് ലോകത്ത് പ്രചരിപ്പിക്കപ്പെടണം. നമ്മൾ മറ്റു പല താൽക്കാലികമായ നമ്മെ വിഷമിപ്പിക്കുന്ന സംഭവങ്ങളെക്കെതിരിലാണ് പ്രതികരിക്കാൻ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഇത്രയൊന്നും സങ്കീർണമല്ലാതിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർക്കപ്പെടുകയും അത് തകർക്കപ്പെട്ടത് തെറ്റാണെന്ന് ഹൈക്കോടതി സുപ്രീംകോടതി അടക്കം പറയുകയും അവിടെ പള്ളി പൊളിച്ചാണ് ഈ ആരാധനാലയം ഉണ്ടായത് എന്നതിന് രേഖകളൊന്നുമില്ല എന്ന് കോടതി തുടർന്ന് പറയുകയും ചെയ്തുകൊണ്ട് നിലവിലുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ രക്തം ചിന്തൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിർബന്ധിതമായ ഒരവസ്ഥയിൽ സുപ്രീംകോടതി കൊണ്ടുവന്ന ഒരു വിധി, ആ വിധിയുടെ ന്യായാന്യായതകളും സത്യാസത്യങ്ങളും എല്ലാം ആ വിധിയിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ സമൂഹത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പിനെ മാത്രം അടിസ്ഥാനമാക്കി ഈ രാജ്യത്തെ ജീവിക്കാൻ വിട്ടുകൊണ്ടുള്ള ഒരു വിധിയാണ് യഥാർത്ഥത്തിൽ അത്. ആ വിധിയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ഞാനിവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, ഈ സംഘടനയെ സംബന്ധിച്ച് ഇതിൻ്റെ മഹത്തായ സംസ്ഥാന സമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയിൽ നിശ്ചയിക്കപ്പെട്ട സന്ദർഭത്തിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അതിൻ്റെ പ്രചരണവുമായി ഇതിൻ്റെ പ്രവർത്തകന്മാർ ഇറങ്ങിയ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ അന്ന് ഉൾനാടൻ പ്രദേശങ്ങളിലാണ് സമ്മേളന പ്രചരണവുമായി ഞങ്ങൾ നൂറുകണക്കിലുള്ള പ്രവർത്തകന്മാർ നിറഞ്ഞു നിൽക്കുന്നൊരു സന്ദർഭമാണ്. പാലക്കാട് കോട്ടമൈതാനിയിലാണ് ആ സമ്മേളനം നടക്കുന്നത്. ആ പെട്ടെന്നാണ് ഇത്, ഒരു ദിവസം അതിനെ ഏറെക്കുറെ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിർഭാഗ്യകരമായ എല്ലാവരും അപലപിക്കുന്ന ആ മസ്ജിദ് തകർക്കപ്പെടുന്നത്. സ്വാഭാവികമായി ഞെട്ടലുണ്ടായി, എല്ലാവർക്കും ഉണ്ടാകും. ഇന്ത്യ അതിൻ്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മൾ വിവിധ മതക്കാർ, വിവിധ വിശ്വാസമുള്ളവർ, ആചാരങ്ങളുള്ളവർ ഒത്തൊരുമയോടുകൂടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത്, ഒരു നാടാണിത്. എൻ്റെ മകൻ സ്കൂളിൽ ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട കുട്ടിയാണ് എൻ്റെ കുട്ടിയുടെ അരികെ ഇരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു രക്ഷിതാവ് ചിന്തിക്കാറുണ്ടോ? അത്ര മഹത്തായ ഒരു കൂട്ടായി ചേർന്നിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യമാണിത്. ആ സമ്മേളനത്തിൻ്റെ പ്രമേയം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നുള്ളതായിരുന്നു. ഈ സംഘടനയുടെ ദീർഘവീക്ഷണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്നും തീരാത്ത വിവാദങ്ങളായി നടക്കുന്ന ബബരി മസ്ജിദ് അല്ലെങ്കിൽ രാമജന്മഭൂമി, അതിൽ കക്ഷി ചേരാനല്ല ഞാനീ പറയുന്നത്. ദുഃഖകരമായ അനുഭവങ്ങൾ ഏത് രാജ്യത്തിൻ്റെയും ചരിത്രത്തിലുണ്ടാകും. പല സംഭവങ്ങളും പൊതുസമൂഹം ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതുമെല്ലാം, പക്ഷെ അതിനെയെല്ലാം ഒരു വർഗീയ കലാപത്തിനോ പരസ്പര രക്തം ചിന്തുന്നതിനോ വിട്ടുകൊടുക്കാതെ അതിന് തന്മയത്തോടെ
വളരെ പക്വമായ നിലക്ക് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ട് സമാധാനമുണ്ടാക്കുന്ന സന്ദേശം എന്താണ് എന്ന് ഉൾക്കൊള്ളുകയാണ് ബുദ്ധിയുള്ള വിവേകമുള്ള എല്ലാ വിഭാഗവും ശ്രമിക്കേണ്ടത്. അന്ന് സെൻട്രൽ ഗവൺമെൻറ് ഞങ്ങളുടെ പാലക്കാട് സമ്മേളനം അതിന് നിരോധിച്ചു. അത്ര സംഘർഷപൂർണമായ ഒരു സന്ദർഭമായിരുന്നു അത്. പക്ഷേ കേരള സംസ്ഥാന ഗവൺമെൻറ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയവരാണ്. വർഗീയവാദികളല്ല, സങ്കുചിത വീക്ഷണമില്ല, അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയില്ല സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിൻ്റെ സന്ദേശം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നാണ്. അത് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് നിശ്ചയിക്കപ്പെട്ട പ്രമേയമാണ്. ആ പ്രമേയം വെച്ചുകൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൽ നിന്നും ഇവരുടെ ശുപാർശ അനുസരിച്ച് കേന്ദ്രവും ഞങ്ങൾക്ക് ആ സമ്മേളനം അനുവദിച്ചു തരികയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ സമ്മേളനം നടക്കുന്ന പന്തൽ ഒരുങ്ങിയതിൻ്റെ തൊട്ടു തലേ ദിവസം പോലും തമ്മിൽ അടിപ്പിക്കാനുള്ള രക്തക്കൊതിയന്മാരായ ആളുകൾ വർഗീയമായ പോസ്റ്ററുകൾ ആ പന്തലിൻ്റെ ചുറ്റും ഒട്ടിക്കുകയുണ്ടായി. അത് ഹൈന്ദവ ദൈവങ്ങളെയും അതുപോലെ മറ്റ് വിഭാഗങ്ങളുടെ ആശയങ്ങളെയും എല്ലാം കൂട്ടി തച്ചുടക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാർ രാത്രിക്ക് രാത്രി ആ പോസ്റ്ററുകളെല്ലാം പോലീസിൻ്റെ സഹായത്തോടെ അതിനെ ഇല്ലാതാക്കുകയും മതം മനുഷ്യ സൗഹാർദ്ദത്തിനാണ് എന്ന ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രബോധനം തുടർച്ചയായി ഞങ്ങൾ നടത്തുകയും സമ്മേളനം ഏറ്റവും വലിയ പാലക്കാട് ഞങ്ങളുടെ കഴിഞ്ഞ 10 സമ്മേളനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും അപകടകരമായ സന്ദർഭത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്ത സമ്മേളനമായിരുന്നു അത്. അതുതന്നെ പാലക്കാടെന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കോട്ട മൈതാനിയിലാണ്. 4 ദിവസം ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് മണിക്കൂറുകൾ മിനിറ്റുകൾ പെർമിഷൻ തന്നുകൊണ്ട് മാറ്റി മാറ്റി എഴുതി 4-ാമത്തെ ദിവസം പൊതുസമ്മേളനം 10,000-ക്കണക്കിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ ആ സമ്മേളനം വിജയപ്രദമായി നടന്നപ്പോൾ വീർപ്പുമുട്ടി പാലക്കാട് നഗരവും പരിസരവും നിൽക്കുകയായിരുന്നു. എല്ലാവരും ഉത്കണ്ഠയായിരുന്നു. പക്ഷേ സമാധാനത്തിൻ്റെയും സാഹവർജ്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും യോജിപ്പിൻ്റെയും സന്ദേശങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ആ സമ്മേളനത്തിൽ മുഴങ്ങിക്കേട്ടത്. വലിയ എല്ലാ പത്രങ്ങളും ഞങ്ങൾ അഭിനന്ദിച്ചു. അവിടുത്തെ മതസംഘടനകൾ ജാതി വർഗ വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഞങ്ങളെ പ്രകീർത്തിച്ചു. ആ ഒരു സമ്മേളനം നടത്തിയത് ഞാൻ ഇന്നും ഇന്നത്തെ തർക്ക വിതർക്കങ്ങൾക്കിടയിൽ നിൽക്കുന്നു. ഞങ്ങൾ സമാധാനത്തിൻ്റെ ഏത് കാര്യങ്ങളിലാവട്ടെ, നന്മയും തിന്മയും നീതിയും അനീതിയും എല്ലാം നമുക്ക് പറ്റുമെങ്കിലും ഇവിടെ നിലനിൽക്കേണ്ട ഈ സൗഹൃദ അന്തരീക്ഷം, മനുഷ്യ സാഹോദര്യം, മത സൗഹാർദ്ദം, ഐക്യം അതിവിടെ നിലനിൽക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. അതിനാരെല്ലാം കൂടെ നമുക്ക് സഹകരിക്കാൻ പറ്റുമോ അതെല്ലാം സഹകരിച്ച ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ഈ നവോത്ഥാന പ്രസ്ഥാനം 2-ാമത് പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ഐക്യവും യോജിപ്പും മാത്രമല്ല, അങ്ങനെയുള്ള വിവിധ ആശയങ്ങളുടെ നടുവിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം. നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്? എൻ്റെ അയൽപക്കത്ത് തൊട്ടടുത്ത് ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നു. ഇന്ന് വരെ ഒരു അവസരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങളുടെ എല്ലാം അനുഭവമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വ്യക്തി വികാരജീവിയായി വർഗീയ വീക്ഷണത്തോടുകൂടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ സമീപനം വ്യക്തമായി ധരിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ സംഘടനയിൽ ആ വ്യക്തിക്ക് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച്
ലോകത്ത് ഏറ്റവും അധികം പ്രകീർത്തിക്കപ്പെടുന്ന ജനാധിപത്യ സമ്പ്രദായം അതാണ് ഇന്ത്യയിലുള്ളത്. ഇത്ര മഹത്തായ ഒരു ഭരണഘടന കഴിഞ്ഞ 7.5 കാലം സമാധാനത്തോടുകൂടെ ഈ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നു. എന്തെല്ലാം വൈവിധ്യങ്ങളും വ്യത്യസ്തതകളുമാണ് കൂടിച്ചേർന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ട് മുമ്പുള്ള കാലം എത്ര രക്തച്ചൊരിച്ചിലിവിടെ ഉണ്ടായി. നമ്മുടെ പവിത്രമായ രാജ്യം തന്നെ വെട്ടിമുറിക്കപ്പെട്ടു, രണ്ടായി മാറി. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതാണ്. എന്നിട്ട് ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു മാറ്റവും കൂടാതെ ഇപ്പോൾ ചില ശ്രദ്ധകൾ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന സമൂഹവും അത്തരം മാറ്റങ്ങൾക്കെതിരിൽ ഒന്നിച്ച് ഇപ്പോഴും ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലനിൽക്കുകയാണ്. ലോകത്തെ ഏറ്റവും മഹത്തായ ഭരണഘടനയാണ് ഇന്ന് നിലവിലുള്ള ഭൗതികമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ. പ്രവാചകൻ ലോകത്ത് ആകെ ശ്രമങ്ങൾ നടത്തിയത് ആദർശ പ്രബോധനത്തിനും ഒരു വ്യക്തിയുടെ ആദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തിനാണ്. അതിനാണ് പെറ്റ നാട്ടിൽ നിന്ന് പലായനം ചെയ്തത്, അതിനാണ് ഒളിച്ചോടിപ്പോയത്, അഭയന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയത്. മദീനയിലെത്തിയപ്പോൾ തൻ്റെ ആദർശ രംഗത്തുള്ള ഏറ്റവും ശക്തമായ വിരോധികളായ ജൂത ക്രൈസ്തവ സമൂഹം അവരുടെ ഉന്നതരായ പുരോഹിതന്മാരുമായി നേതാക്കളുമായി സംഭാഷണം നടത്തുകയും എല്ലാവരുടെയും വ്യക്തിത്വം അംഗീകരിച്ചുകൊണ്ട് ആദർശ പ്രബോധന സ്വാതന്ത്ര്യം ആ ഒരു അംഗീകരിക്കാനുള്ള പ്രചോദനം അതിനെ തുടർന്നുള്ള സംഭാഷണവും നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ആ ചരിത്രങ്ങളൊന്നും ഞാനിവിടെ ഓർക്കുന്നില്ല. അത് നാം ഓർമ്മപ്പെടുത്തണം. ഇവിടെ നമ്മുടെ കുട്ടികൾ ഒരു ബെഞ്ചിലിരിക്കുന്നത് പോലെ ഇവിടെ ആണും പെണ്ണും കൂടെ ഇരിക്കണമെന്നല്ല എല്ലാവരുടെ പ്രശ്നം. ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം വർഗീയത കുത്തിയിളക്കി തൊട്ടടുത്തുള്ളവനെ ശത്രുവാക്കി, കുടുംബത്തെ ശത്രുവാക്കി, അയൽവാസി ബന്ധത്തെ ശത്രുവാക്കി, വളരെ അപകടകരമായ ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന ദുശക്തികളുണ്ട്. അവരെയാണ് ആദ്യം നേരിടേണ്ടത്. അവിടെയാണ് മനുഷ്യത്വം പവിത്രമായി ബോധവൽക്കരണം നടത്തേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം തിന്മകൾക്കെതിരിൽ പടപൊരുതിക്കൊണ്ടാണ് ഇക്കാലം അത്രയും അതിജീവിച്ചത്. കഴിഞ്ഞ 10-ാമത് സമ്മേളനം കോഴിക്കോട് വെച്ചാണ് നടന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള ഉത്ബുദ്ധരായ ചിന്തിക്കാൻ കഴിവുള്ള ലക്ഷക്കണക്കിലുള്ള സമൂഹമാണ് 4 ദിവസം ഇവിടെ രാപ്പകലുകൾ ഇവിടെ താമസിച്ചുകൊണ്ട് ആ ഐതിഹാസികമായ സമ്മേളനം നടന്നത്. എന്തെങ്കിലും അസ്വസ്ഥ്യങ്ങളുണ്ടായോ? ഈ സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് എതിരായ എന്തെങ്കിലും പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെട്ടോ? സമാധാനത്തിൻ്റെയും യോജിപ്പിൻ്റെയും വിട്ടുവീഴ്ചയുടെയും സംയമനത്തിൻ്റെയും സന്ദേശങ്ങൾ അല്ലാതെ വല്ലതും അവിടെ നിന്ന് കേട്ടോ? ആ സമ്മേളനം കഴിഞ്ഞു അടുത്ത് തന്നെ എറണാകുളത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യുവജന സമ്മേളനം നടന്നു. ആ യുവജന സമ്മേളനത്തിൽ 10,000 ഏറ്റവും സജീവമായ പ്രായമുള്ള യുവാക്കൾ പങ്കെടുത്തു. എത്ര മനോഹരമായിരുന്നു അതിൻ്റെ വീക്ഷണവും അതിൻ്റെ അവതരണവും. ജനങ്ങളത് കാതോർത്തു. കഴിഞ്ഞാഴ്ചയിൽ കൊല്ലത്ത് ഉത്ബുദ്ധരായ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു മഹാ ക്യാമ്പ് നടന്നു. എത്ര മാതൃകാപരമായിരുന്നു ആ 3 ദിവസങ്ങൾ. മനുഷ്യകുലത്തിന് ഉത്തമമായ കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം ഉൾക്കൊള്ളുന്ന പ്രൗഢഗംഭീരമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. ചർച്ചകൾ ആ 10,000 വിദ്യാർത്ഥി സമൂഹം, ആധുനിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥി സമൂഹം കാതോർത്ത് നിന്നുകൊണ്ട് മാതൃകാപരമായ സമ്മേളനം നടത്തി. നാളെ മഞ്ചേരിയിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വനിതാ വിങ് ഒരു മഹാസമ്മേളനത്തിൻ്റെ സാക്ഷികളാവുകയാണ്. ഇവിടെ ഭൗതികമായ യാതൊരു താല്പര്യങ്ങളുമില്ല. ഈ സമൂഹത്തിൻ്റെ ഐക്യവും യോജിപ്പും രാജ്യത്തിൻ്റെ ഭദ്രതയും അതിൻ്റെ നിലനിൽപ്പും ഐക്യം അതാണ് ഇവിടെ പ്രധാനമായും ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ സംഘടന പ്രവർത്തിക്കുന്നത്.
ഈ സംഘടനയുടെ ദൗത്യം അടുത്തറിയാൻ നിങ്ങൾ തയ്യാറാകണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യമില്ല, താൽക്കാലികമായി എന്തെങ്കിലും വൈകാരികമായി അവതരിപ്പിക്കുന്നില്ല. ഈ സംഘടനയുടെ ധർമ്മപാതയാണ് നിങ്ങളുടെ മുന്നിൽ ചുരുങ്ങിയ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞത്. ഏത് വർഗ വർണ്ണ വ്യത്യാസങ്ങളുമില്ലാതെ മനുഷ്യ സമൂഹം ഒന്നായി നിൽക്കണം, ഉത്തമ സമൂഹമായിരിക്കണം. ആ സമൂഹത്തിൻ്റെ ബാധ്യത പരസ്പരം ഉപദേശവും നിർദ്ദേശവും പരസ്പരമുള്ള ഐക്യത്തോടെയുള്ള സംവാദങ്ങൾ മാത്രമായിരിക്കണം. ഇവിടെ നല്ല സൽസ്വഭാവം, ഇവിടെയുള്ള തിന്മകൾക്കെതിരിൽ നീണ്ട ചരിത്ര പാരമ്പര്യമാണ് പ്രസ്ഥാനത്തിനുള്ളത്. സ്ത്രീധനത്തിനെതിരെ, ധൂർത്തിനെതിരെ, അജ്ഞതക്കെതിരെ, അക്ഷരജ്ഞാനത്തിലേക്ക് കൊണ്ടുവന്നൊരു പ്രസ്ഥാനമാണിത്. ഒരു സമൂഹത്തെ അക്ഷരജ്ഞാനത്തിലേക്ക്, അതൊന്നും സംസാരിക്കുന്നില്ല. പ്രഗത്ഭരായ പ്രാസംഗികന്മാർ ഇവിടെയുണ്ട്, അത് നിങ്ങൾ കാതോർക്കുക. ഒരു ചൂഷണത്തിനോ എന്തെങ്കിലും താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല ഈ സംഗമം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ധർമ്മ പ്രഖ്യാപനവുമായി, ഈ ഒരു പ്രബോധന ശൈലിയിൽ ജില്ലാ സംഗമങ്ങൾ തുടർന്ന് സംഘടിപ്പിക്കപ്പെടുകയാണ്. നാം ഉത്തമ സമൂഹമാണ്. ജനങ്ങളെ ഉത്തമ നല്ല കാര്യങ്ങളിലേക്ക് അവരെ ബോധവൽക്കരണം നടത്തുക. വർഗീയമായ സങ്കുചിതമായ വീക്ഷണങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ട സാന്ദർഭികമായ ഉപദേശങ്ങളും ഇടപെടലുകളും നടത്തേണ്ട ഒരു സന്ദർഭമാണ്. അല്ലെങ്കിൽ ഭാവി അപകടകരമാണ് എന്ന് സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട പ്രബോധന പ്രക്രിയയുടെ തുടർച്ചയാണിത് എന്ന് മാത്രം നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് എല്ലാ അനാചാരങ്ങൾ, ഇപ്പൊ ധൂർത്ത് അനാചാരം, ഒട്ടകപ്പുറത്ത് കയറി മരനെ ആനയിക്കുന്ന വികൃതമായ വിവാഹ സമ്പ്രദായങ്ങൾ, സ്ത്രീധനം കൊണ്ട് ഈർപ്പുമുട്ടി നിസ്സഹായരായി ലോകത്ത് രക്ഷയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന വനിതകൾ, എത്ര ക്രൂരമാണ് ഈ സാഹചര്യം. എന്തേ നമുക്ക് ഒന്നിച്ച് ശ്രദ്ധിച്ചുകൂടിയതിനെതിരിൽ? ഒരു വിഭാഗം മാത്രമല്ല ഇത്, മനുഷ്യൻ അതിനെതിരെ ശ്രദ്ധിക്കേണ്ടതല്ലേ? സ്ത്രീധനത്തിനെതിരില്ല ഏറ്റവും ശക്തമായ മുന്നറിയിപ്പ് നൽകിയ പ്രസ്ഥാനമാണിത്. ആ അത്തരം നന്മകളിൽ യുവാക്കൾ മുഴുകി നിന്നുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.